ഇല്ല മഹേന്ദ്ര, ഇനി നിനക്ക് ഭൂമിയിൽ സ്ഥാനമില്ല, നീ പോയേ പറ്റൂ, മുഴുവന്നൂർ പറഞ്ഞു. ഇല്ല, നീലിമെ എനിക്ക് കിട്ടാതെ ഞാൻ പോകില്ല. ഇല്ലടാ, അവളെ നിനക്ക് കിട്ടില്ല, അതിനു മുൻപ് നീ ഈ ലോകം വിടും. വൈശാഖൻ മഹേന്ദ്രനെ നേരെ നീങ്ങി. മറ്റൊരായില്യനാളിന്റെ മരണം നടക്കാതിരിക്കാൻ നാഗങ്ങൾ നാഗരാജാവിന്റെ മുന്നിൽ പത്തിവിടർത്തിയാടി. രാധികയുടെ ആയുസ്സിനു വേണ്ടിയും മുഴുവന്നൂർ തന്റെ മന്ത്രങ്ങൾ ഇടമുറിയാതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള യുദ്ധത്തിനായി പ്രകൃതി സ്വയം കളമൊരുക്കി കാത്തിരുന്നു. നാലു ദിക്കും കാറ്റാഞ്ഞു വീശി. ദുരാത്മാവായ മഹേന്ദ്രൻ വൈശാഖന് നേരെ പാഞ്ഞെടുത്തു. മഹേന്ദ്രൻ വൈശാഖനെ കൈവീശി അടിച്ചതും വൈശാഖൻ മന്ത്രക്കളത്തിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ വന്ന മഹേന്ദ്രൻ ശ്രീനാഥിന്റെ കൈക്കു പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. മോനെ, സഹദേവൻ വിളിച്ചതും കൈ ഉയർത്തി മുഴുവന്നൂർ തടഞ്ഞു. അന്നേരമാണ് രഘുവിന്റെ ഫോൺ റിങ് ചെയ്തത്. രഘു മാറി നിന്നു. എന്താ കാശി? എന്റെ മോൾക്ക്? മാമ, രാധുവിന് ആഘോഷനായി. അവൾ ക്രിട്ടിക്കലാണ്. കാശി കരയുന്നത് രഘു കേട്ടു. എന്റെ മോള്? എന്താ എന്താ രഘു? സഹദേവൻ രഘുവിന്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞു പോയി, മോൾക്ക് സീരിയസ് ആണ്. എന്റെ നാഗത്താമാരെ! സഹദേവൻ നെഞ്ചിൽ കൈവച്ചു. മഹേന്ദ്രൻ വൈശാഖനെ മണ്ണിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുവന്നിട്ടു. ശ്രീനാഥിന്റെ ശരീരം തളരുന്നതായി വൈശാഖൻ അറിഞ്ഞു. മഹേന്ദ്രൻ തന്റെ കാലുയർത്തി ശ്രീനാഥിന്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചു. മോനെ! സഹദേവനും രഘുവും ഓടിവന്നു. മഹേന്ദ്രൻ അവരെ തട്ടിത്തെറിപ്പിച്ചു. സഹദേവനും രഘുവും തെറിച്ചു വീണു. ഡോക്ടർ, രാധികയ്ക്ക്? ഒന്നും പറയാറായിട്ടില്ല, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല. ശ്രീനാഥ് വന്നില്ലേ? ശ്രീ സ്ഥലത്തില്ല, വന്നുകൊണ്ടിരിക്കുക. കാശി കള്ളം പറഞ്ഞു. ഓക്കെ. ഡോക്ടർ ഐസിയുവിനകത്തേക്ക് പോയി. മഹേന്ദ്രൻ ശ്രീനാഥിന്റെ കഴുത്തിൽ ചവിട്ടി നിന്നു. വൈശാഖൻ ശ്രീനാഥിന്റെ ജീവൻ പോകുന്നതറിഞ്ഞു. പൊടുന്നനെ വൈശാഖൻ ശ്രീനാഥിൽ നിന്നും അടർന്നുമാറി മഹേന്ദ്രനെ തള്ളിയിട്ടു. ശ്രീനാഥ് ശ്വാസത്തിനായി പിടഞ്ഞു. മോനെ! സഹദേവനും രഘുവും ഓടിവന്ന് ശ്രീനാഥിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വൈശാഖൻ മഹേന്ദ്രനെ നോക്കി. മഹേന്ദ്രൻ ശ്രീനാഥിനു നേരെ നടന്നതും വൈശാഖൻ മഹേന്ദ്രനെ ചവിട്ടിത്തെറിപ്പിച്ചു. മുഴുവന്നൂർ തന്റെ കയ്യിലിരുന്ന ചൂരലെടുത്ത് നെഞ്ചോട് ചേർത്തുവെച്ചു പ്രാർത്ഥിച്ചു. വേണ്ട! മഹേന്ദ്രൻ അലറി. മഹേന്ദ്രൻ മുഴുവന്നൂരിനു നേരെ പാഞ്ഞെടുത്തതും വൈശാഖൻ തീർത്ത് അദൃശ്യവലയിൽ തട്ടി മഹേന്ദ്രൻ തെറിച്ചുപോയി. ബോധം തെളിഞ്ഞ അരുൺ ഇരുട്ടിലൂടെ നടന്ന് അവിടേക്കെത്തി. അരുൺ എല്ലാവരെയും നോക്കി. അരുണിനെ കണ്ടതും മഹേന്ദ്രൻ അരുണിലേക്ക് പ്രവേശിച്ചു. വൈശാഖൻ ശ്രീനാഥിനെ നോക്കി. അരുണിന്റെ കണ്ണുകളിൽ പക ആളിക്കത്തി. മുഖത്തൊരു പരിഹാസചിരിയുമായി അരുൺ ശ്രീനാഥിനു നേരെ നടന്നു. വൈശാഖൻ ശ്രീനാഥിലേക്ക് പ്രവേശിച്ചു. അരുൺ ശ്രീനാഥിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്രീനാഥ് അരുണിന്റെയും. മുഴുവന്നൂർ ശ്രീനാഥിനെ നോക്കി. ശ്രീനാഥ് അരുണിന്റെ കൈ തട്ടിമാറ്റി അരുണിന്റെ പിന്തല നോക്കി അടിച്ചു. അരുൺ നിലത്തേക്ക് വീണു. മുഴുവന്നൂർ പൂജിച്ചു വച്ചിരുന്ന ചൂരലെടുത്ത് രണ്ടു കൈകൊണ്ടും പിടിച്ചു. വേണ്ട! അരുൺ അലറി. മുഴുവന്നൂർ രണ്ടു കൈകൊണ്ടും ചൂരൽ രണ്ടായി ഒടിച്ചതും അതിൽ നിന്ന് രക്തം ചീന്തി. ഒരലർച്ചയോടെ അരുണിൽ നിന്ന് മഹേന്ദ്രനൊരു കറുത്ത പുകയായി ഉയർന്നു. വൈശാഖൻ താൻ തീർത്ത വലയം ഇല്ലാതെയാക്കി. നിമിഷനേരം കൊണ്ട് മഹേന്ദ്രന്റെ ആത്മാവിനെ മുഴുവന്നൂർ ബന്ധിച്ചു നിർത്തി. വൈശാഖ, നിനക്ക് നീലിമയ്ക്ക് ഇവിടുന്ന് പോകാം, മുഴുവന്നൂർ പറഞ്ഞു. നിങ്ങൾക്കും ഇനി ഭൂമിയിൽ സ്ഥാനമില്ല. ഈ കുട്ടികളെ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ വിടുക. ശ്രീനാഥ് മുഴുവന്നൂറിനെ നോക്കി. പതിയെ ശ്രീനാഥിൽ നിന്ന് വൈശാഖൻ അടർന്നു മാറി. നിങ്ങളുടെ ആഗ്രഹം പോലെ നീയും നീലിമയും ഇവരിലൂടെ ഒന്നായി മാറി. ഇനി നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. ഗൗരിയെപ്പോലെയോ മഹേന്ദ്രനെ പോലെയോ നിങ്ങളെ ആവാഹിച്ചു പറഞ്ഞയക്കേണ്ടി വരരുതെനിക്ക്. ശ്രീനാഥ് വൈശാഖനെ നോക്കി. വൈശാഖൻ ശ്രീനാഥിനെയും. ഒരു കർമ്മം കൂടി എനിക്ക് ബാക്കിയുണ്ട്. ഒരു കർമ്മം കൂടി എനിക്ക് ബാക്കിയുണ്ട്. അതെനിക്ക് വേണ്ടി ശ്രീനാഥ് ചെയ്യും. പോകാം ഞാൻ നീലിമയും. നീലു! വൈശാഖൻ ഉറക്കെ വിളിച്ചു. നീലു! വൈശാഖന് പിന്നിൽ നീലിമ വന്നു നിന്നു. പോകാം നമുക്ക്. ഇനി നമുക്കിവിടെ സ്ഥാനമില്ല. ഇനി നമുക്ക് വേണ്ടി ഇവര് ജീവിക്കട്ടെ നീലു. വൈശാഖൻ നീലിമയുടെ കൈപിടിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ച് ആകാശത്തേക്കുയർന്നു. ശ്രീനാഥ് അത് നോക്കി നിന്നു. എല്ലാം കെട്ടടങ്ങിയ ആശ്വാസത്തിൽ ശ്രീനാഥ് കണ്ണുകളടച്ച് നെഞ്ചിൽ കൈവച്ചു നിന്നു. പെട്ടെന്ന് ശ്രീനാഥിന്റെ കണ്ണുകൾ വിടർന്നു.
ശ്രീനാഥ് വേദന കടിച്ചമർത്തി തിരിഞ്ഞു നോക്കി. ശ്രീനാഥ് അരുണിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. മോനെ, രഘു വിളിച്ചു. ശ്രീനാഥ് ഒരു കൈകൊണ്ട് പിന്നിൽ കുത്തിക്കയറിയ കത്തി വലിച്ചൂരി. മോനെ! വീഴാൻ പോയ ശ്രീനാഥിനെ സഹദേവൻ താങ്ങിപ്പിടിച്ചു. ഡോക്ടർ, ശ്രീനാഥിന് മുറിവ് ആഴത്തിലുള്ളതാണ്. 24 hours കഴിഞ്ഞേ എന്തെങ്കിലും പറയാനാവൂ. സഹദേവൻ കട്ടിലിലേക്കിരുന്നു. രഘു രാധികയുടെ അടുത്തുനിന്ന് വന്നു. എന്താ സഹദേവ, നമ്മുടെ മക്കൾക്ക് ഒന്നൊഴിയുമ്പോൾ ഓരോന്ന് വന്നോണ്ടിരിക്കുന്നേ? രണ്ടാളും ICU. എനിക്കറിയില്ല രഘു, എനിക്കൊന്നും അറിയില്ല. അങ്കിൾ, ഡോക്ടർ എന്ത് പറഞ്ഞു? കാശി അവിടേക്ക് വന്നു. ഒന്നും പറയാറായിട്ടില്ല രാധുവിനും. രാധിക കണ്ണു തുറന്നു. നേഴ്സ് വന്നു പറഞ്ഞു, രഘു മോള്. സഹദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും ICU കയറി. രാധിക ശ്രീനാഥിനെ തിരഞ്ഞു. ശ്രീയേട്ടൻ എവിടെ? മോളെ, അത്. രഘു സഹദേവനെ നോക്കി. അച്ഛാ, എന്റെ ശ്രീയേട്ടൻ എവിടെ? രാധിക വയറ്റിൽ കൈവച്ചു. എന്റെ കുഞ്ഞിന്, എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, പറയേ. എട്ടത്തി, കുഞ്ഞ് പോയി. സച്ചിൻ മുഖം താഴ്ത്തി. ഇല്ല ഇല്ല, എന്റെ കുഞ്ഞ്. എന്റെ ശ്രീയേട്ടൻ എവിടെ? എനിക്ക് കാണണം എന്റെ ശ്രീയേട്ടൻ എവിടെയെന്ന്. രാധിക എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഏട്ടത്തെ, എഴുന്നേൽക്കല്ലേ. സച്ചി രാധികയുടെ കൈ പിടിച്ചു. സച്ചി, കാശിയേട്ടാ, എന്റെ ശ്രീയേട്ടൻ എവിടെ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ? മോളെ, രഘു വിളിച്ചു. പറയച്ചാ, എന്റെ ശ്രീയേട്ടൻ എന്താ പറ്റിയത്? പറയച്ചാ. രാധിക കരഞ്ഞു. മോളെ, ശ്രീക്ക് കുത്തേറ്റു. സഹദേവൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ICU കുത്തേറ്റെന്നോ? എനിക്ക് കാണണം ശ്രീയേട്ടനെ, എനിക്ക് കാണണം. രാധിക എഴുന്നേറ്റിരുന്നു. മോളെ, അവനെ കാണാൻ പറ്റില്ല. എനിക്ക് കാണണം, പ്ലീസ്. ഇല്ലേ, ഞാൻ എനിക്ക് കാണണം എന്റെ ശ്രീയേട്ടനെ. സച്ചി, എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്ക്, പ്ലീസ്. ഒരു മാസത്തിന് ശേഷം ശ്രീനാഥിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. കാശി, എന്താ ശ്രീ? കരുമനെ കാണാൻ പോകണം എനിക്ക്. നീ പറഞ്ഞതനുസരിച്ച് എന്റെ തറവാട് ഇല്ലാതാക്കാൻ അയാൾ രാധുവിനെ കരുവാക്കുന്നതിന് മുൻപ് എനിക്ക് കരുമനെ കാണണം. ശ്രീ, നീ ഇപ്പോൾ ഓക്കെ അല്ല. മുറിവ് ശരിക്കുണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കാശി ശ്രീയെ നോക്കി. പറ്റില്ല കാശി, പിന്നോട്ട് വെച്ച് പ്രശ്നം രൂക്ഷമാക്കാൻ എനിക്ക് വയ്യ. എത്ര അനുഭവിച്ചടാ ഞങ്ങളുടെ കുഞ്ഞ്. അതുകൊണ്ട് ഇനി നീട്ടിവെക്കുന്നില്ല. വേഗം എല്ലാം അവസാനിപ്പിക്കണം. ഒന്ന് സ്വസ്ഥതയോടെ ജീവിക്കാൻ കൊതിയായിട്ട. ശരി ശ്രീ, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ സച്ചിയെ കാണട്ടെ. അരുണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? വേണ്ടടാ, അവനെ വെറുതെ വിട്ടേക്ക്. ലച്ചുവിനെ ഓർത്ത എനിക്കിപ്പോ സങ്കടം. അവനിൽ അമഹേന്ദ്രൻ എന്നറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതെയിരുന്നു. അവന് മുന്നിലല്ല, എല്ലാവർക്കും മുന്നിൽ. എന്നിട്ട് എല്ലാവർക്കും മുന്നിൽ നിന്നെ വില്ലനാക്കി. അതെനിക്കറിയാലോ ശ്രീ, നമ്മുടെ പ്ലാനായിരുന്നല്ലോ അത്. നീ ബാംഗ്ലൂർക്ക് പോകാമെന്ന് പറഞ്ഞതും ബോധം കെടുത്തിയതും അരുണിന് പകരം നിനക്ക് സച്ചി ആന്റിഡോട്ട് തന്നതും ഞാൻ വന്നതുമെല്ലാം അന്ന് മുത്തച്ഛന്റെ ഒപ്പം കരുമനെ കാണാൻ പോയ അന്നാണ് എനിക്കെല്ലാം മനസ്സിലായത്. മുത്തച്ഛൻ എത്രത്തോളം ക്രൂരനാണെന്നും. അതാ പിന്നെ ഞാൻ നിന്നെ വിളിച്ചേ. നിനക്ക് വേണ്ടിയല്ല, രാധുവിനു വേണ്ടിയല്ലേ ഞാൻ വില്ലനായത്. അവളെ ഒരുപാട് ഉപദ്രവിച്ചു ഞാൻ. അതിന് എനിക്ക് നൽകിയ ശിക്ഷയായിക്കോട്ടെ അത്. കാശി, വേഗം കരുമനെ കാണാൻ എനിക്ക് പോകണം. പോകാം, നാളെ തന്നെ പോകാം. രാധു. മട്ടുപ്പാവിലിരിക്കുന്ന രാധികയുടെ അടുത്തേക്ക് കാശി വന്നു. രാധിക കാശിയെ നോക്കി. നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നേ? ചെല്ല്, ശ്രീയുടെ അടുത്തേക്ക് ചെല്ല്. രാധിക ഒന്നും പറയാതെ എഴുന്നേറ്റ് ശ്രീയുടെ അടുത്തേക്ക് ചെന്നു. കട്ടിലിന്റെ ഒരറ്റത്തിരുന്ന രാധികയെ ശ്രീനാഥ് നോക്കി. രാധു, നീ എന്താ എന്നോട് മിണ്ടാത്തെ? ദേഷ്യമാണോ എന്നോട്? കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട് രാധു. പ്ലീസ്, എന്നോടൊന്ന് മിണ്ടോ നീ. രാധിക ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരുന്നു. പിറ്റേന്ന് കാലത്ത് ശ്രീനാഥ് നേരത്തെ എഴുന്നേറ്റു. അടുത്തുറങ്ങിക്കിടക്കുന്ന രാധികയെ ശ്രീനാഥ് നോക്കി. രാധിക നല്ല ഉറക്കമായിരുന്നു. ശ്രീനാഥ് കുളി കഴിഞ്ഞു വന്ന് വസ്ത്രം മാറി റൂമിന് പുറത്തേക്ക് പോയി. പുറത്തു കാറിൽ സച്ചിയും കാശിയും ഉണ്ടായിരുന്നു. പോകാം. ശ്രീനാഥ് കാറിൽ കയറി.
കാശികാർ മുന്നോട്ടെടുത്തു. ഒന്ന് രണ്ടു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കാശി ഒരു കാടിനടുത്ത് കാർ നിർത്തി. ഇവിടെയാണോ അയാൾ? സച്ചി കാശിയെ നോക്കി. കാശി മൂളി. ശ്രീനാഥ് കാറിൽ നിന്നിറങ്ങി. കാശിക്ക് പിന്നാലെ ശ്രീയും സച്ചിയും നടന്നു. ഹോ, എന്തൊരു സ്ഥലമാ ഇത്, സച്ചി പറഞ്ഞു. എങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയ? അയാൾക്ക് കഴിയും. ഒരു വല്ലാത്ത ജന്മ അയാളുടേത്, കാശി പടർപ്പുകൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശ്രീനാഥ് ചുറ്റും നോക്കി. ബ്ലഡിന്റെ മണം, ശ്രീനാഥ് ഒന്നുകൂടെ ശ്വസിച്ചു. ഉള്ളിലേക്ക് പോകുന്തോറും രക്തത്തിന്റെ മണം കൂടി വന്നു. എന്തൊരു സ്മെല്ലാണ്, സച്ചി മൂക്കുപൊത്തി. കാശി പെട്ടെന്ന് നിന്നു. എന്താ കാശി? ശ്രീ, ഇവിടുന്ന ഞാൻ അയാളെ കണ്ടത്. ദാ, ഈ മരത്തിലാണ് അയാൾ എന്നെ തലകീഴായി കെട്ടിത്തൂക്കിയത്. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് അറിയില്ല ശ്രീ. നമുക്കൊന്നുകൂടെ ഉള്ളിലേക്ക് പോയി നോക്കാം, ശ്രീനാഥ് പറഞ്ഞു. ശ്രീനാഥ് മുന്നോട്ട് നടന്നെങ്കിലും സച്ചിക്കും കാശിക്കും നിന്നിടത്തു നിന്ന് അനങ്ങാനായില്ല. ശ്രീനാഥ് തിരിഞ്ഞു നോക്കി. എന്താ വരുന്നില്ലേ? ശ്രീ, അനങ്ങാൻ കഴിയുന്നില്ല, കെട്ടിയിട്ട പോലെ. അപ്പോ ഞാനിവിടെ എത്തിയത് അവൻ അറിഞ്ഞിരിക്കുന്നു. ശ്രീനാഥ് തിരിഞ്ഞു നിന്നു. അപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകണം. ശ്രീ, നോ, കാശി വിളിച്ചു പറഞ്ഞു. വേണ്ട കുട്ടേട്ടാ. ശ്രീനാഥ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു. കൂറ്റനൊരു മരത്തിന്റെ മുന്നിൽ ശ്രീനാഥ് നിന്നു. കവിളിലെന്തോ വന്നു വീണപ്പോൾ ശ്രീനാഥ് അത് തൊട്ടുനോക്കി. രക്തം. ശ്രീനാഥ് മുകളിലേക്ക് നോക്കി. ഒരു കാട്ടുമുയൽ ശ്രീനാഥിന്റെ മുന്നിൽ വന്നു വീണു. ശ്രീനാഥ് അതിനെ സൂക്ഷിച്ചു നോക്കി. അതിന്റെ കഴുത്തിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മുയലിന്റെ അടുത്തായി രണ്ടു കാലുകൾ ശ്രീനാഥ് കണ്ടു. ചെളി പിടിച്ച് കറുത്തിരുന്നു ആ കാലുകൾ. ശ്രീനാഥ് മുഖമുയർത്തി അയാളെ നോക്കി. വന്നു അല്ലേ, അയാൾ പറഞ്ഞു. പഞ്ചമിയിൽ ജനിച്ച തുലാമിന്റെ ആയില്ലെന്നാളുകാരൻ ശ്രീനാഥ്. ശ്രീനാഥ് അയാളെ നോക്കി. വരാതെ പിന്നെ കണക്കുകൾ തീർക്കണ്ടേ നമുക്ക്? നീലിമയെ കൊന്നതിനുള്ള കണക്ക് തീർക്കാം. ഞാൻ തന്നെയാ നീലിമയെ കൊന്നത്. പറ്റുമെങ്കിൽ നീ എന്നെ തൊട്ടുനോക്ക്. ഇത്രയധികം മത്തു പിടിപ്പിച്ച മറ്റൊരു പെണ്ണില്ല. എന്റെ അച്ഛന്റെ ഒപ്പം വലിയെടുത്ത് പോയപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നേ. സുന്ദരി, അതിസുന്ദരി. അവളെ കണ്ടതു മുതൽ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ അവളെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ പറഞ്ഞപ്പോ അവളുടെ ഏട്ടൻ ശങ്കരൻ എനിക്കെതിരെ നിന്നു. അത് കേട്ട അവൾ വൈശാഖിനോടുള്ള പ്രേമമൂത്ത് എന്നെ കളിയാക്കി. പകയായി എനിക്കവളോട്. അവൾ വൈശാഖിന് സ്വന്തമായി. എനിക്ക് കിട്ടാത്തത് അവൻ അനുഭവിക്കേണ്ട. കൊന്നു ഞാൻ. അവളുടെ ആലില വയറ്റിൽ കത്തി കയറ്റി കൊന്നു ഞാൻ. പക്ഷേ അത് മഹേന്ദ്രൻ കണ്ടു. പക്ഷേ നീലിമയെ കൊന്നത് മഹേന്ദ്രനാണെന്ന് കരുതി വൈശാഖൻ അവനെ കൊന്നു. വൈശാഖനെ ശങ്കരനും കരുമനെ ശ്രീനാഥും. ശ്രീനാഥ് പറഞ്ഞു. നീ എന്നെ? ഇല്ല കുട്ടി, നീ അതിനായിട്ടില്ല. അല്ലെങ്കിലും നിങ്ങളെ ആരാ സ്നേഹിക്ക? ഈ രൂപം കണ്ട പേടി തോന്നില്ലേ? ശ്രീനാഥ് കരുമന്റെ രൂപത്തെ കളിയാക്കി കരുമനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. വിരൂപമായ ഈ രൂപത്തെ നീലിമയെന്നല്ല ഒരു പെണ്ണ് സ്നേഹിക്കില്ല. അറപ്പ് തോന്നുന്നു എനിക്ക് തന്നെ. പറയുമ്പോ ഞാനൊരു ഡോക്ടറാണ്, പലതരം ആൾക്കാരെ ചികിത്സിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഒരു വിരൂപനെ ആദ്യമായിട്ടാ കാണുന്നേ. ഓ, ഛർദ്ദിക്കാൻ തോന്നുന്നു എനിക്ക്. കരുമന്റെ മുഖത്തെ ഭാവം മാറി ക്രോധം നിറഞ്ഞു. ശ്രീനാഥ് അത് ശ്രദ്ധിച്ചു. നിങ്ങളുടെ കൂടെ ഒരു പെണ്ണും ജീവിക്കില്ല, ഉറപ്പ് തോന്നുന്നു. കരുമൻ അലറിക്കൊണ്ട് ശ്രീനാഥിന്റെ കഴുത്തിൽ പിടിച്ചു പിന്നോട്ട് കൊണ്ടുപോയി. കരുമൻ ശ്രീനാഥിനെ മരത്തിൽ ചാരി നിർത്തി. ശ്രീനാഥ് ചിരിച്ചു. ശ്രീനാഥിന്റെ ചിരി കണ്ട് കരുമൻ ശ്രീനാഥിന്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. ശ്രീനാഥിന്റെ പരിഹാസചിരി കരുമന് സഹിക്കാൻ കഴിഞ്ഞില്ല. കരുമൻ കൈവീശി ശ്രീനാഥിന്റെ ചെവി നോക്കി അടിക്കാൻ വന്നതും ശ്രീനാഥ് കൈ തടഞ്ഞു. ശ്രീനാഥ് കരുമന്റെ കൈ പിടിച്ചു തിരിച്ചു. കരുമൻ അലറി. നീ എന്താ കരുതിയത്? ഞാനൊരു ചെക്കനായതുകൊണ്ട് നിന്റെ അത്ര ധൈര്യവും കരുത്തും എനിക്കില്ലെന്നോ? എങ്കി നീ ഓർമ്മ വച്ചോ, ഞാൻ ശ്രീനാഥ്. നീ പറഞ്ഞ പോലെ തുലാമിലെ ആയില്യമാണ്, അതായത് പാമ്പിന്റെ ജന്മം. ആഞ്ഞൊന്ന് കൊത്തിയാൽ നീ ഭസ്മമാകും കരുമ. ശ്രീനാഥ് കരുമനെ വലിച്ചതും കരുമൻ മരത്തിന്മേൽ ചെന്നിടിച്ചു മലർന്ന് മണ്ണിലേക്ക് വീണു. ശ്രീനാഥ് കഴുത്തു രണ്ടു ഭാഗത്തേക്ക് മുടിച്ച് നേരെ നിന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ നിന്റെ പ്രാണനും കൊണ്ടേ പോകൂ.
കരുമൺ നിലത്തുനിന്ന് എഴുന്നേറ്റു. എങ്കിൽ വാടാ. കരുമൺ ശ്രീനാഥിനെ കൈനീട്ടി വിളിച്ചു. ശ്രീനാഥ് കരുമന് നേരെ ചെന്നതും ശ്രീനാഥ് പിന്നിലേക്ക് വീണു. കരുമൻ നിലത്ത് കിടക്കുന്ന ശ്രീനാഥിന്റെ മേലെ ഇരുന്നു. അവിടെ കിടന്നിരുന്ന കല്ലെടുത്ത് കരുമൺ ശ്രീനാഥിന്റെ നെറ്റി നോക്കി അടിച്ചു. ശ്രീനാഥിന്റെ നെറ്റിയിൽ നിന്ന് രക്തമൊഴുകി. നീലിമയെ കൊന്നതിന്റെ പകരം മാത്രമേ നിനക്ക് വീട്ടാനുള്ളൂ. നീലിമയും നീയും തമ്മിൽ എന്താ അതിന് ബന്ധം? ബന്ധമുള്ള ഒരു മരണത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ? ഗൗരി, കരുമൻ പൊട്ടിച്ചിരിച്ചു. ശ്രീനാഥ് കരുമനെ നോക്കി. ഗൗരി? അതെ, നിന്റെ ഗൗരിയെ കൊന്നത് ഞാനാ, ശങ്കരന് വേണ്ടി. നിന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് അവന്റെ പേരക്കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി. നീ ചിന്തിക്കുന്നതിന് മുൻപേ അവനെല്ലാം തുടങ്ങിയിരുന്നു. നീ മരിക്കുന്നതിന് മുൻപ് എല്ലാം അറിഞ്ഞിട്ട് മരിച്ചോ? പാവം, നിന്റെ ഒപ്പമുള്ള നല്ലൊരു സ്വപ്നം കണ്ടുറങ്ങുകയായിരുന്നു. എന്റെ മന്ത്രശക്തിയിൽ എഴുന്നേറ്റ് വന്നു. ഹോ, വയസ്സായ എന്നിൽ പോലും മോഹം തോന്നിച്ചു അവളെ കണ്ടപ്പോ. നിന്നെ ഞാൻ സമ്മതിക്കുന്നു ശ്രീനാഥ്. നീ അവളെ ഒന്ന് തൊട്ടിട്ടു പോലും ഇല്ലല്ലേ. നിന്റെ പെണ്ണിന്റെ കന്നികാത്തം കളഞ്ഞത് ഞാനാ. കരുമൻ അലറിച്ചിരിച്ചു. എന്തൊരഴകാ അവൾക്ക്, സുന്ദരി. അതൊരനുഭവമായിരുന്നു. യു ബാസ്റ്റാർഡ്! ശ്രീനാഥ് കയ്യിൽ കിട്ടിയ മരക്കഷ്ണം കൊണ്ട് കരുമന്റെ തലയിലേക്കടിച്ചു. കരുമൻ തലയിടിച്ചു വീണു. കരുമന് ബോധം മറയുന്നതുപോലെ തോന്നി. ശ്രീനാഥ് ഒഴുകി വന്ന രക്തം തുടച്ചു മാറ്റി ചുറ്റും നോക്കി. എന്തോ കണ്ണിലൊടുക്കിയ സന്തോഷത്തിൽ ശ്രീ കരുമനെ നോക്കിച്ചിരിച്ചു. അടുത്തു നിന്നിരുന്ന ഒരു മുൾച്ചെടിയുടെ കമ്പ് ശ്രീനാഥ് ഒടിച്ചെടുത്തു. നീ എന്റെ ഗൗരിയെ? ശ്രീനാഥ് മുള്ളുകൾ തിങ്ങിയ ആ കമ്പുകൊണ്ട് കരുമന്റെ മേലേക്ക് വീശിയടിച്ചു വലിച്ചതും രക്തവും മാംസകഷ്ണവും അതിനൊപ്പം മുറിഞ്ഞു വന്നു. കരുമൻ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. നീ എന്റെ പെണ്ണിനെ? ശ്രീനാഥ് ആ കമ്പിലെ അവസാന മുള്ളും പറഞ്ഞു പോകുന്നതുവരെ കരുമനെ അതുകൊണ്ടടിച്ചു. കരുമന്റെ മേലിൽ നിന്ന് രക്തം ചീന്തി. ശ്രീനാഥ് ഭ്രാന്തനെപ്പോലെ കരുമന്റെ അടുത്തിരുന്നു. എന്റെ ഗൗരിയെ, എന്റെ ഗൗരി അയാൾ! നിന്റെ ഒരു മന്ത്രശക്തിയും എന്റെ അടുത്ത് നടക്കില്ല. ശ്രീനാഥ് കരുമനെ നോക്കി. കരുമൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. നീ ചത്തില്ലേടാ! ശ്രീനാഥ് ചുറ്റും നോക്കി. കണ്ണിലൊടക്കിയ കല്ലെടുത്ത് ശ്രീനാഥ് കരുമന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു. കരുമന്റെ തല പൊളിഞ്ഞ് ചോര വന്ന് ശ്വാസം നിലയ്ക്കുന്നതുവരെ ശ്രീനാഥ് ഒരു ഭ്രാന്തനെപ്പോലെ തലയ്ക്കടിച്ചുകൊണ്ടിരുന്നു. എന്തൊരു കഷ്ടാ! സച്ചി നടക്കാൻ ശ്രമിച്ചു. സച്ചി, ശ്രീ പോയിട്ട് കുറേ നേരമായി, എന്താ ചെയ്യാ? ദേ കുട്ടേട്ടൻ, സച്ചി നേരെ നോക്കി പറഞ്ഞു. ശ്രീ, നിന്റെ മേലെന്താ ബ്ലഡ്? കാശി പരിഭ്രാന്തനായി ചോദിച്ചു. കൊന്നു ഞാൻ അയാളെ, കരുമനെ കൊന്നു ഞാൻ. ശ്രീ! പെട്ടെന്ന് കാശി നടന്നു. കാശി തന്റെ കാലുകളിലേക്ക് നോക്കി. ശ്രീ, നീ എന്തൊക്കെയായി പറയുന്നേ? അയാളെ എന്റെ ഗൗരിയെ കൊന്നത്, അയാളെ ഞാൻ വെറുതെ വിടണോ? കുട്ടേട്ടാ, ഇനി ഒരാളെ കൂടി കൊല്ലണം എനിക്ക്. ആരെ? കാശി ചോദിച്ചു. നിന്റെ മുത്തച്ഛനെ. വാ, പോകാം. ശ്രീനാഥ് നടന്നു. വലിയടത്ത് വീടിന്റെ മുന്നിൽ കാശിയുടെ കാർ വന്നു നിന്നു. ശ്രീനാഥ് കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടിക്കയറി. മോനെ, എന്താ എന്താ നിന്റെ മേലെ? രഘു ചോദിച്ചു. അയാളെവിടെ? ആര്? രഘു ചോദിച്ചു. നിങ്ങളുടെ അച്ഛൻ ശങ്കരൻ. എന്താ ഇവിടെ? ശങ്കരൻ അവിടേക്ക് വന്നു. ശങ്കരനെ കണ്ടതും ശ്രീ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. മോനെ ശ്രീ! രഘു വന്ന് ശ്രീയുടെ കൈപിടിച്ചു. എന്തിനാ എന്തിനാ എന്റെ ഗൗരിയെ കൊന്നത്? എന്ത് തെറ്റാ അവൾ നിങ്ങളോട് ചെയ്തത്? രഘു തന്റെ കൈയെടുത്തു മാറ്റി. ശ്രീനാഥ് എല്ലാം അറിഞ്ഞെന്ന് രഘുവിന് മനസ്സിലായി. പാവമായിരുന്നു അവൾ. ആ അവളെ, രാധികയ്ക്ക് വേണ്ടി നിങ്ങളല്ലേ അത് ചെയ്തത്? നിങ്ങൾക്കുള്ള ശിക്ഷ മരണമാണ്. മറക്കണ്ട ശങ്കര, അതിനു മുൻപ് എനിക്ക് രാധികയെ കാണണം. രാധികേ! ശ്രീനാഥ് റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ കിടക്കുകയായിരുന്നു രാധിക. ശ്രീ രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മതി, എന്റെ ഭാര്യയായിട്ടുള്ള ജീവിതം, നിനക്ക് പോകാം. നിന്റെ ഡ്രസ്സോ എന്താന്ന് വെച്ചാ എടുത്തോ. ശ്രീയേട്ടാ! വേണ്ട, അങ്ങനെ വിളിക്കണ്ട. നിന്റെ മുത്തച്ഛനാ,
എന്റെ ഗൗരിയെ കൊന്നത്. ശ്രീനാഥ് രാധികയുടെ കൈപിടിച്ച് താഴേക്കിറങ്ങി. മോനെ ശ്രീ, എല്ലാവരും ശ്രീനാഥിന് പിന്നാലെ ചെന്നു. ഒരാളും എന്നെ തടയണ്ട, കേൾക്കില്ല ഞാൻ. കാറിൽ കയറടി. ശ്രീനാഥ് രാധികയെ നോക്കി. രണ്ടു വർഷങ്ങൾ പോയി മറിഞ്ഞു. കാളിയാർമന മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങി നിന്നു. ശ്രീനാഥ് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കട്ടിലിൽ തനിക്കായി മടക്കി വച്ചിരിക്കുന്ന വിവാഹ വസ്ത്രങ്ങൾ കണ്ടു. അവയെ ഒന്ന് നോക്കി ശ്രീനാഥ് ഷെൽഫിൽ നിന്ന് ആൽബം എടുത്തു. ശ്രീനാഥ് വേർഡ്സ് രാധിക. അന്നത്തെ ഒരു ഭ്രാന്തിൽ നിന്നെക്കൊണ്ടാക്കിയെങ്കിലും രാധു, ഐ മിസ് യു. നീയില്ലാതെ എനിക്ക് പറ്റില്ല. ശ്രീ, വേഗം വാമോനെ, എല്ലാവരും ഇറങ്ങി, മുഹൂർത്തം തെറ്റും. ദാ വരുണു. ശ്രീനാഥ് താഴേക്ക് ചെല്ലുമ്പോൾ സച്ചിയും ബാലയും ലജ്ജുവും ശ്രീനാഥിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിലെത്തി ശ്രീനാഥ് മണ്ഡപത്തിലേക്ക് കയറി. എല്ലാവരെയും ഒന്ന് നോക്കിയപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ രാധികയെ കണ്ടത്. ശ്രീനാഥിന്റെ ഭാവം മാറി. മുഖത്ത് ദേഷ്യവും സങ്കടവുമെല്ലാം വന്നുപോയിക്കൊണ്ടിരുന്നു. ശ്രീനാഥ് മണ്ഡപത്തിൽ നിന്നിറങ്ങി രാധികയുടെ നേരെ നടന്നു. രാധിക ജയയുടെ ഒക്കത്തിരുന്ന കുഞ്ഞിന് വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന കുറുക്ക് കൊടുക്കുകയായിരുന്നു. കഴിച്ചേ, അമ്മയുടെ കുട്ടി കഴിച്ചേ. ആ ആ അം, നല്ല കുട്ടി, രാധിക പറഞ്ഞു. ശ്രീനാഥ് അടുത്തു വന്നത് രാധിക ശ്രദ്ധിച്ചില്ല. പാ, കുഞ്ഞ് ശ്രീനാഥിന്റെ മേലേക്ക് ചാടി. ആ, പപ്പയുടെ മുത്തു വന്നേ. ശ്രീനാഥ് കുഞ്ഞിനെ എടുത്തു. ഡി, എന്റെ മോൻ തടി കുറഞ്ഞോ? നീ ഇവന് പാലൊന്നും കൊടുക്കുന്നില്ലേ? ഓ, അവന്റെ പപ്പ വന്നപ്പോ ഇനിയിപ്പോ എന്നെ വേണ്ട. കുഞ്ഞിനൊരു മെലിച്ചിലുമില്ല. നീ നല്ലോം തടിച്ചല്ലോ രാധു. ശ്രീനാഥ് രാധികയെ നോക്കി കള്ളക്കണ്ണിറക്കി. ദേ, അവരെല്ലാം നോക്കുന്നു, നാണമില്ലാത്ത മനുഷ്യൻ. ആര്? ശ്രീനാഥ് തിരിഞ്ഞു നോക്കി. ആ, ഇവരോ? നിങ്ങൾ കരുതിയോ ഞാനിവളെ ഉപേക്ഷിച്ചെന്ന്? അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അന്ന് കലഹമൊക്കെ ഉണ്ടാക്കി പോയി. വലിയടത്തല്ലെന്നേ ഉള്ളൂ, കുളു മണാലി ഹണിമൂൺ ആഘോഷിക്കാൻ. അങ്ങനെ ഹണിമൂണൊക്കെ ആഘോഷിച്ച് തിരിച്ചു വന്ന് രണ്ടാം മാസം കഴിഞ്ഞപ്പോ ദേ രാധിക തലകറങ്ങി വീണു. ഞാൻ വീണ്ടും പണി പറ്റിച്ചു. ഞാൻ അച്ഛനാകാൻ പോകുന്നു. അതിനിടയിൽ നമ്മുടെ കാശിയണ്ണൻ സപ്ലിയൊക്കെ എഴുതിയെടുത്തു, പഠിപ്പി. അങ്ങനെ കാശിയുടെ ബിടെക് പൂർത്തിയായി. പിന്നെ ഹോസ്പിറ്റൽ തുറന്നു. സച്ചിയുടെയും ബാലയുടെയും കല്യാണം കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ചോദിക്കും, ക്രിസ്റ്റി എവിടെയെന്ന്? ഇല്ലേ, ക്രിസ്റ്റിക്കൊരു ചെറിയ അസുഖമുണ്ട്. എന്റെ കയ്യിന്ന് ബേഷായി രണ്ടെണ്ണം കിട്ടിയപ്പോ അതങ്ങ് മാറി. അന്യന്റെ ഭാര്യയെ കാണാനേ കൊള്ളൂന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. രാധുവിന്റെ ആരാധകർ എന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ലോം രാധികയെ വാരും. മതിയിട്ടാ, പിണങ്ങല്ലേ പെണ്ണെ. അടുത്ത ചോദ്യം അരുണിനെക്കുറിച്ചല്ലേ? അരുണിനെ ഞാൻ വെറുതെ വിട്ടു. നല്ലവനായ ഉണ്ണിയാണ് ഞാൻ. പക്ഷെ അരുൺ ഒരു കുരുത്തക്കേട് കാണിച്ചു. എന്താന്നല്ലേ, ഈ ആങ്ങളമാരെ പേടിപ്പിക്കാൻ പെങ്ങന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഊള ഏർപ്പാടെടുത്തു. അന്ന് രാധുവിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവാ. ലച്ചു കരഞ്ഞുകൊണ്ട് വരുന്നു. കാര്യം കേട്ടപ്പോ അവളുടെ ആങ്ങളമാരായ ഞങ്ങളെക്കാൾ ദേഷ്യം കാശിക്ക്. കാശി നേരെ പോയി അരുണിനെ തല്ലി. പിറ്റേന്ന് സുമയപ്പയും അങ്കിളും കൂടി മനുക്കലേക്ക് വന്നു കാശിക്ക് ലച്ചുവിനെ കൊടുക്കുമെന്ന് ചോദിക്കാൻ. ഭാനുവപ്പയ്ക്ക് സന്തോഷം, ലച്ചുവിന് എതിർപ്പില്ല. കാശിക്ക് ലച്ചുവിനോടെന്തോ ഡിങ്കോൾഫിയ. അപ്പൊ പിന്നെ മാംഗല്യം തന്തുനാനേന. ഇന്നവരുടെ കല്യാണമാണ്. അപ്പോ നീയല്ലേ രാധികയെ മിസ് ചെയ്യുന്നുവെന്ന് നേരത്തെ പറഞ്ഞേ? അടുത്ത ചോദ്യം ഇതല്ലേ? അറിയാം എനിക്ക്. കല്യാണം ആയതുകൊണ്ട് കാശിക്ക് പെങ്ങൾ വീട്ടിൽ വേണമത്രേ. ഒരാഴ്ച മുമ്പ് രാധുവിനെ മോനെയും വലിയടത്താക്കി. എനിക്കെന്റെ പെണ്ണിനെ മിസ് ചെയ്തുകൂടെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? അയ്യോ, മോനെക്കുറിച്ച് പറഞ്ഞില്ല. രാധിക ശ്രീയെ നുള്ളി. അയ്യോ, അങ്ങനെ കറക്റ്റ് തുലാമിലെ ആയില്ലെന്നാളിൽ രാധു മോനെ പെറ്റുതന്നു. പേരു ഇട്ടു ശ്രീരാഗ്. ശ്രീയും രാധികയും ഗൗരിയും ഉണ്ടത്രേ ആ പേരിൽ. രാധുവിന്റെ സെലക്ഷനാണ്. കണ്ടില്ലേ, അപ്പോഴും ശ്രീയുടെയും ഗൗരിയുടെയും നടുക്ക് രാധിക. ദുഷ്ട. നടുക്കിലല്ല, ഒപ്പമാണ് രാധിക. ഓഹോ, അങ്ങനെയാണോ മോളെ. രാധു, ജയ വിളിച്ചു. ഞാൻ ഇപ്പൊ വരാവേ, എങ്ങോട്ടും പോയല്ലേ? ഇനി സീരിയസ് ആയ ആ ചോദ്യമല്ലേ? ശങ്കരൻ കൊന്നു.
നൈസായിട്ട്. ഒരാക്സിഡന്റ്. പ്ലാനിങ് നമ്മുടെ കാശിയണ്ണന്റെ ആയിരുന്നു. എന്നേക്കാൾ ദേഷ്യമായിരുന്നു മൂപ്പർക്ക്. ആർക്കും അറിയില്ല, എനിക്കും കാശിക്കും മാത്രം. അളിയനും അളിയനും. ആ ജീവൻ പോകുന്ന നേരത്ത് നീലിമയെ കൊന്നത് കരിമനാണെന്ന് പറഞ്ഞു. ഓഹ്, അപ്പോ അയാളുടെ എക്സ്പ്രഷൻ, എന്റെ അമ്മോ, എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ. ചില നേരത്ത് തോന്നും അളിയൻ, അതായത് പൽവാൽദേവനാണോ നായകനെന്ന്. ഇനി കരിമനും ശങ്കരനും പരലോകത്ത് കിടന്ന് അടികൂടട്ടെ. എന്തായി, കഴിഞ്ഞോ? രാധിക ശ്രീയുടെ അടുത്തു വന്നിരുന്നു. ദേ, ആയില്യംകാരനിൽ ഞങ്ങൾ നിർത്തില്ല കേട്ടോ, ഒരു ഗൗരിപ്പെണ്ണുകൂടി വേണം. രാധിക ശ്രീയെ നോക്കി. ഡബിൾ ഓക്കെ. അയ്യടാ, ഇപ്പോഴൊന്നുമല്ല, കുറച്ച് കഴിയട്ടെ. തേച്ചു. അതെ, കെട്ടിന് നേരമായി, വായോ രാധു. ശ്രീനാഥ് മോനെയും എടുത്ത് രാധികയും കൂട്ടി എല്ലാവരുടെയും അടുത്തേക്ക് പോയി. ഇനി അങ്ങോട്ട് ഞങ്ങൾ ജീവിക്കാൻ പോവാ. ഒരാത്മാവിൻ്റെയും ഒരു മനുഷ്യൻ്റെയും ശല്യമില്ലാതെ. ശ്രീനാഥ് മുകളിലേക്ക് നോക്കി. മിസ്സ് യു.